കൊടുത്തുകൊണ്ട് പ്രസന്റായ ബോധമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. പ്രസന്റിന്റെ എങ്ങനെ പോകണമെന്ന കാര്യം അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുന്നു. ഈ മനുഷ്യന്മാരെ മുത്തുകൂടാതെ കുടിശ്ശേരലായ പരിവർത്തനങ്ങൾ എടുക്കുകയും വേണം. എല്ലാവരുടെയും എല്ലാവരും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അനുസരിച്ച് ഒറ്റ വേദിയായി വേണം പഴയ ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാര ദിനേ
ചിഹാരി കാണാൻ വൈദിക സഹോദരങ്ങളെ, പ്രിയമുള്ള വിശ്വാസികളെ, പ്രഖ്യാപിത പരിശുദ്ധനും സഭയുടെ ഉള്ള ഈ പുണ്യസ്ഥലത്ത് നാം ഏവരും സമ്മേളിച്ചിട്ടുള്ളത് ഏറ്റവും അശക്തികരമായ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് സുന്ദരമായി വാക്യങ്ങളും മാത്രമുള്ള ഒരു ലേഖനം, യൂദായുടെ ലേഖനം. അപകടകാരികളായ മൂന്നു പേരുടെ കാര്യം ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതേസമയം ഏറ്റവും ശ്രദ്ധയോടെ ഞാൻ കൈവേണ്ട ഒരു വാക്യമാണ് ഇന്ന് നമുക്ക്. ഒന്നാമത്, നാം നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കുകയാണ് ചെയ്യുന്നത്, സംശയമില്ല. ഞാനതിന്റെ രണ്ടാം ഭാഗം, ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി മുഖ്യമായി നാം ചെയ്യേണ്ട ഒരു സംഗതിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ ആത്മാവിന്റെ ബലത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഉടലുവാൻ തക്കവണ്ണമുള്ളവരാകുവാനും, ബിൽഡ് അപ്പ് യുവർ സെൽഫ്സ്. ഈ പരിശുദ്ധന്റെ പെരുമാളിൽ നമ്മെ തന്നെ പണിയുവാൻ, നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഭൗതികമായി ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിലനിൽപ്പിനെയും സൂക്ഷ്മതയോടെ വിശകലനം ചെയ്യുവാൻ ഒരു സന്ദർഭത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള ശ്രദ്ധേയമായ ഒരു വസ്തുത നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് സർ ഐസക് ന്യൂട്ടൺ ഇപ്രകാരം പറഞ്ഞു, ഇഫ് യു സീ ബൽബ് ശബ്ദത്തെ സംബന്ധിച്ചിടത്തോളം നാം ഇന്ന് വളരെ ദൂരങ്ങളിൽ കാണുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിന് കാരണഭൂതരായ പരിശുദ്ധരാജന്മാരുടെ പട്ടികയിൽ മുൻനിരയിൽ തെളിയിക്കപ്പെടേണ്ട ശ്രേഷ്ഠനായ ഒരു പരിശുദ്ധരാജനെയാണ് നാം സ്മരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കണം. പരിശുദ്ധമായ പ്രതിഷേധത്തിന്റെ കൂടുതൽ പഠിക്കുവാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് അനേകർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുവാനും കുറച്ചെങ്കിലും അതിനെക്കുറിച്ച് പഠനം ചെയ്യുവാനും സാധിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ, പരിശുദ്ധ ജീവിതത്തിനെ കുറിച്ച് ഒരു ക്ലിയർ ഡയഗ്രാഫിക്കൽ സ്കെച്ച് നൽകുകയല്ലെങ്കിലും ഉപരിപ്രദമായിട്ടല്ല എന്ന് പറയുവാൻ സാധിക്കത്തക്ക വിധത്തിൽ ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ നമുക്ക് 1876 വരെയുള്ള 20 വർഷക്കാലം അദ്ദേഹത്തിന്റെ ജനനം, ബാല്യകാലം, വിദ്യാലയം, ഒരു ഭൈരവൻ, ഒരു യഥാർത്ഥ മനുഷ്യനേക്കാൾ സന്നദ്ധമാണ് എന്ന് നമുക്ക് സംശയം ഉണ്ടാകാമെങ്കിലും ചോദ്യവും രണ്ടാമത്തെ വഴി ആ ചോദ്യത്തിന് ഉത്തരവുമാണ്. ചോദ്യം ലാഭിച്ച് കഴിയുന്ന സന്ദർഭം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടം അവിടെ തുടങ്ങുകയാണ്. 4 വർഷക്കാലം സെമിനാരിയിൽ സുഖകാര പഠനവും വ്യക്തമായ കാലയളവ്,
അതിനുപരിയായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലേക്കും പഠനത്തിലും വായനയ്ക്കും ധാരാളമായി സമയം കണ്ടെത്തും.